തമിഴ്നാട്ടിൽ CIS പരിശീലനത്തിനിടെ അബദ്ധത്തിൽ വെടിയേറ്റ് 11 വയസ്സുകാരന് ഗുരുതരമായ പരിക്ക്. വീട്ടുവരാന്തയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനിടെയാണ് പുകഴേന്തി എന്ന കുട്ടിക്ക് വെടിയേറ്റത്. ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് ഷൂട്ടിംഗ് പരിശീലന കേന്ദ്രം താൽക്കാലികമായി അടച്ചു. അനൂപ് ദാസനിൽ നിന്ന് വിവരങ്ങൾ നൽകും. അനൂപ്, ഇത്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയായിരുന്നു ഈ പരിശീലന കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്? ദിവീഷ്, ഇത് കാലങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു പരിശീലന കേന്ദ്രമാണ്. അത് പല ഘട്ടങ്ങളിൽ ജനങ്ങളുടെ പ്രതിഷേധവും ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രത്തോളം വലിയൊരു അപകടം ഈ കാലയളവ് വരെ ഉണ്ടായിട്ടില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പല തരത്തിലുള്ള അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് രാവിലെ വീട്ടുവരാന്തയിൽ ഭക്ഷണം കഴിച്ചിരിക്കുകയായിരുന്നു പുകഴേന്തി. ആ സമയത്താണ് ആദ്യം ഒരു വെടിയുണ്ട ഈ വീടിൻ്റെ ചുവരിൽ തറച്ചു. അതിനുശേഷം രണ്ടാമത്തെ വെടിയുണ്ടയാണ് കുട്ടിയുടെ തലയിൽ തറച്ചത്. കുട്ടി ഉടനെ ബോധം കെട്ട് വീണു. സമീപവാസികളും വീട്ടിലുണ്ടായിരുന്ന ആളുകളും എല്ലാം ചേർന്ന് ഉടൻ തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചു. അത് കഴിഞ്ഞ് ജില്ലാ ആശുപത്രിയിൽ, പുതുക്കോട്ടയിലെ ജില്ലാ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. പക്ഷേ ഗുരുതരമായ സാഹചര്യമായതിനാൽ കുട്ടിയെ ഉടൻ തന്നെ തഞ്ചാവൂരിലെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇങ്ങനെ കുട്ടിയുടെ ആരോഗ്യനില അതിതീവ്രമായി തുടരുന്ന സാഹചര്യത്തിൽ തന്നെ അപ്പുറത്ത് ജനങ്ങളുടെ ഒരു പ്രതിഷേധവും കാര്യമായി നടന്നു. ഈ പരിശീലന കേന്ദ്രം അടച്ചു കൂട്ടണം, ഞങ്ങൾക്കിനി ഇതിവിടെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ തെരുവിലിറങ്ങി. അവർ റോഡ് ഉപരോധിച്ചു. ഇതേ തുടർന്ന് ജില്ലാ ഭരണകൂടം ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ഈ കേന്ദ്രം നാർത്താമലയിലെ പരിശീലന കേന്ദ്രം, ഷൂട്ടിംഗ് പരിശീലന കേന്ദ്രം താൽക്കാലികമായി അടച്ചു കൂട്ടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ജില്ലാ ഭരണകൂടം എത്തി. ഒപ്പം തന്നെ ഈ സംഭവം എങ്ങനെ നടന്നു, ഈ അപകടം എങ്ങനെ നടന്നു, അതിൻ്റെ കൂടെ ഈ ഒരു സ്ഥലം, നാർത്താമലയിലെ സ്ഥലം ഷൂട്ടിംഗ് പരിശീലനത്തിന് ഉതകുന്നതാണോ എന്ന പരിശോധന നടത്താനും ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു പരിശീലന കേന്ദ്രം ഒരു മനുഷ്യൻ്റെ ജീവന് അപകടമായിട്ടുള്ള അത് പറയുമ്പോൾ തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് വെടിയേറ്റത് ആശുപത്രിയിലാവുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ദിവീഷ്, അനൂപ് ദാസാണ് ചെന്നൈയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.